വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ അപകടം പതിവാകുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മാത്രം അപകടത്തിൽ മരിച്ചത് 5 പേരാണ്. റോഡിലെ വെളിച്ചക്കുറവും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുമാണ് അപകടം കൂടാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസം കാസർഗോഡ് കാഞ്ഞങ്ങാട് തീരദേശ പാതയിലെ ചിത്താരയിൽ നടന്ന അപകടമാണിത്. കാറിലുണ്ടായിരുന്ന 4 പേരിൽ 3 യുവാക്കൾക്കും ജീവൻ നഷ്ടമായി. ഇതിന് ദിവസങ്ങൾക്ക് മുൻപാണ് കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ആൾമാറ തകർത്ത് കിണറിൽ വീണത്. അന്ന് ഭാഗ്യത്തിനാണ് കുട്ടികളടക്കമുള്ള കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത്. സംസ്ഥാന പാതയിൽ മിക്ക ദിവസങ്ങളിലും ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവാണ്. രാത്രിയിലാണ് അപകടങ്ങളേറെയും. റോഡിലെ വെളിച്ചക്കുറവാണ് അപകടം കൂട്ടുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആളുകൾ ആ റോഡിൽ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു, മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതൊന്നും അനാസ്ഥയാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് കുറ്റകരമായ അനാസ്ഥയാണ്. ആളുകളെ കൊല്ലുന്ന ഈ അനാസ്ഥക്കെതിരെ തീർച്ചയായും ഇനിയും നമ്മൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് ശരിയല്ല. ജനങ്ങളുടെ ക്ഷമ ഈ രീതിയിൽ പരിശോധിച്ചാൽ പിന്നെ വരാൻ പോകുന്ന സംഭവങ്ങൾ തീർച്ചയായും എന്തായിരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് നേരിടാൻ അധികാരികൾ തയ്യാറായി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 100-ലേറെ അപകടങ്ങളാണ് നടന്നത്. 20-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായി. ഈ പാതയിൽ വലിയ വാഹനങ്ങൾക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും രാത്രികാലങ്ങളിൽ ചരക്കു ലോറികൾ ഇതുവഴി ചീറിപ്പായുന്നു. സുരക്ഷാ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ മഴക്കാലം എത്തുന്നതോടെ അപകടങ്ങൾ വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് ജനം. ന്യൂസ് 18 കാസർഗോഡ്. കനത്ത മഴയിൽ കാസർഗോഡ് പടന്ന തെക്കേക്കാട് മീൻ വളർത്തുകേന്ദ്രം തകർന്നു. പി കെ അർഷാദിന്റെ ഉടമസ്ഥതയിലുള്ള മീൻ വളർത്തുകുളമാണ് തകർന്നത്. കവ്വായി കായലിനോട് ചേർന്ന് ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കുളമാണിത്. 5000-ൽ ചെറുതും വലുതുമായ കരിമീൻ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുളത്തിന്റെ ഒരു ഭാഗത്തെ ഭിത്തി പൂർണ്ണമായും തകർന്നു. വിദേശത്തായിരുന്ന അർഷാദ് തൊഴിൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് 1 വർഷം മുൻപാണ് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ മത്സ്യകൃഷി ആരംഭിച്ചത്. ഇനി കുളം പുനർനിർമ്മിച്ചു വേണം കൃഷി പുനരാരംഭിക്കാൻ. 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അർഷാദ് പറയുന്നു. ദേശീയപാതയിൽ ഓവുചാലില്ലാതായതോടെ ദുരിതത്തിലാണ് വടകര മൂരാട് നിവാസികൾ. വീട്ടുപരിസരങ്ങളിൽ വെള്ളം കയറിയതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തു ചെയ്യുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത മഴയിൽ മൂരാട് പ്രദേശത്തെ നിരവധി വീടുകൾക്കു ചുറ്റും വെള്ളം കയറി. മുമ്പ് കൃത്യമായ ഓവുചാൽ സംവിധാനമുള്ളതുകൊണ്ട് വെള്ളം പുഴയിലേക്ക് എത്തുമായിരുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതാണ് പ്രതിസന്ധി. ഇതുമൂലം മഴ കനത്താൽ വീടുകൾ വെള്ളത്തിലാകുമോ എന്നാണ് ആശങ്ക. പ്രദേശത്ത് ഒഴുകി വരുന്ന വെള്ളം പഴയ ദേശീയപാതയുടെ സൈഡിലൂടെ മൂരാട് പുഴയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഡ്രെയിനേജ് സംവിധാനം മുമ്പുണ്ടായിരുന്നു. ആ ഡ്രെയിനേജ് സംവിധാനം പുതിയ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവർ പറച്ചു മാറ്റി മണ്ണിട്ട് നികത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നലെ തുടർച്ചയായി മഴ പെയ്തപ്പോൾ ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രെയിനേജ് തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ്. കാരണം ഞങ്ങളൊക്കെ താഴ്ന്ന പ്രദേശത്തിലാണ് ഉള്ളത്. ഇവിടെ അണ്ടർ പാസ് വരുന്നത് കൊണ്ട് തന്നെ ഹൈവേ ഉയർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല. ദേശീയപാത അധികൃതരോട് വിവരം ധരിപ്പിച്ചെങ്കിലും നടപടിയായിട്ടില്ല. കളക്ടർക്കടക്കം പരാതി നൽകി. ഓവുചാൽ നിർമ്മിച്ച് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വടകര. കനത്ത മഴയായതോടെ കണ്ണൂർ പാനൂരിനടുത്തെ കല്ലിക്കണ്ടി പാലത്തിന്റെ പണി പൂർത്തിയാകാത്തത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പാലത്തിന് സമാന്തരമായി ഉണ്ടാക്കിയ താൽക്കാലിക റോഡ് തകർന്നതോടെ അതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചു. മാസങ്ങൾക്ക് മുൻപാണ് പുതിയ പാലം പണിയുന്നതിനായി കല്ലിക്കണ്ടി പാലം പൊളിച്ചത്. പുഴയിൽ സ്ഥാപിക്കുന്ന പില്ലറുകളുടെ പ്രവൃത്തിയാണിപ്പോൾ നടക്കുന്നത്. മഴ കനത്തതോടെ ഒഴുക്കുകൂടിയ പുഴയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. സമീപത്തായി ചെറിയ വാഹനങ്ങൾക്ക് പോകാനായി താൽക്കാലികമായി ഉണ്ടാക്കിയ റോഡും അപകടഭീതിയിലായി. പാലം നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള റോഡ് ഇന്നലത്തെ ശക്തമായ മഴയിലും അതോടൊപ്പം വലിയ വാഹനങ്ങൾ കടന്നു പോയതിനാലും ഇപ്പോൾ ഗതാഗതം നിലച്ചിരിക്കുകയാണ്. ചെറു വാഹനങ്ങൾ കടന്നു പോകാനും അതേപോലെ തന്നെ 2-വീലർ ഉൾപ്പെടെ കടന്നു പോകാനുമുള്ള അടിയന്തര സംവിധാനം ഉണ്ടാക്കണം. പ്രത്യേകിച്ച് കല്ലിക്കണ്ടി പാനൂർ എന്ന് പറയുന്നത് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖലയാണ്, ഒരു റോഡാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുകയാണ്. പാറാട് നിന്ന് കുന്നോത്തുപറമ്പ് വഴിയാണ് ഇപ്പോൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത്. താൽക്കാലിക വഴി അടച്ചതോടെ ചെറിയ വാഹനങ്ങളും ഇപ്പോൾ അതുവഴി തന്നെയാണ് പാനൂർക്ക് പോകുന്നത്.
കല്ലിക്കണ്ടി പാലം പരമാവധി വേഗതയിൽ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കണ്ണൂർ. ഇടുക്കി ചേലച്ചുവട് ആൽപ്പാറ ഉമ്മൻചാണ്ടി കോളനി റോഡ് പൂർണ്ണമായും തകർന്നു. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൈറേഞ്ചിലെ കുടിയേറ്റകാലത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡാണിത്. ചേലച്ചുവട് ആൽപ്പാറ ഉമ്മൻചാണ്ടി കോളനി റോഡ് ഇടക്കാലത്ത് ടാർ ചെയ്തുവെങ്കിലും പിന്നീട് പൂർണ്ണമായും തകർന്നിരുന്നു. 2018 കാലവർഷക്കെടുതിയിലും റോഡിന് വലിയ തോതിൽ നാശം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ 4 വർഷങ്ങളായി റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത വലിയ ദുരിതമാണ് ഈ പ്രദേശത്തു കൂടിയുള്ള യാത്രക്കാർ അനുഭവിക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ്. കാലങ്ങളായിട്ട് ഒരു 5 വർഷത്തോളമായി ഈ റോഡ് ഒരു മെയിൻ്റനൻസ് പണികൾ നടത്തിയിട്ട് തകർന്നിട്ട് ഈ റോഡിൽ ആളുകൾക്ക് കാൽനട പോലും യാത്രയ്ക്ക് പോലും പറ്റുവല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. എന്നും ബന്ധപ്പെട്ട് അധികാരികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്ന മറുപടി, ഇത് ടെൻഡറായി ഉടനെ വർക്ക് നടക്കുമെന്ന് ഇങ്ങനെ പറയുന്നതല്ലാണ്ട് ആളുകൾക്ക് കാൽനട പോലും യാത്രയ്ക്ക് പോലും പറ്റുവല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗമായിരുന്നിട്ടുകൂടി ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അടിയന്തര നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മരുന്നുമാറി നൽകി രോഗി മരിച്ചതിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൊല്ലം കുണ്ടറയിൽ അനധികൃത മണ്ണെടുപ്പ് മൂലം വീട് അപകടാവസ്ഥയിലായതായി പരാതി. 30 അടിയോളം താഴ്ചയിൽ മണ്ണെടുത്തു മാറ്റിയതായാണ് പരാതി. കുണ്ടറ പ്ലാച്ചിമുക്കിലെ സുമയും കുടുംബവുമാണ് ദുരിതം അനുഭവിക്കുന്നത്. 8 സെന്റ് വസ്തുവിന് ചുറ്റും 30 അടിയോളം താഴ്ചയിൽ മണ്ണെടുത്തത് മൂലം വീട് ഏതു സമയവും തകർന്നു വീഴാകുന്ന അവസ്ഥയിലാണ്. വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയാണ് മണ്ണെടുപ്പ് നടത്തിയതെന്നും കുടുംബം ആരോപിക്കുന്നു. വാസത്തിനകത്തൊരു ഷെഡ് വെച്ച് എണീക്കുമായിരുന്നു. അങ്ങനെ അടുത്തുള്ള 3 കൂട്ടർ കൂടി മണ്ണെടുത്ത് ആ മണ്ണെടുത്ത പ്രകാരം ഞങ്ങളുടെ വീട് ഒരു കിണർ ഞങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 മാസത്തിന് മുമ്പേ ഞങ്ങൾ ഈ ജില്ലാ കളക്ടറിന് കൊടുത്ത് പരാതി, ജിയോളജിക്ക് കൊടുത്ത് പരാതി, പഞ്ചായത്തിൽ കൊടുത്തു, പിന്നെ വില്ലേജിൽ കൊടുത്തു, ഞങ്ങൾ ഇവിടെ എല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, ഇവിടെ എല്ലാം ഞങ്ങൾ പരാതി കൊടുത്തു. ഇതുവരെ ആരും വന്നിട്ടില്ല. പഞ്ചായത്ത് നൽകിയ ഫണ്ടും സുമനസുകളുടെ സഹായത്താലുമായിരുന്നു സുമയും കുടുംബവും വസ്തു വാങ്ങി വീട് നിർമ്മിച്ചത്. അയൽക്കാർ വസ്തു വിറ്റുപോയതോടെയാണ് മണ്ണ് മാഫിയ മണ്ണെടുപ്പ് ആരംഭിച്ചത്. ഞങ്ങളുടെ വീടിൻ്റെ തൈരിൽ നിന്ന് 2-3 കൂട്ടർ മണ്ണെടുത്തോണ്ട് പോയി. ആ മണ്ണെടുത്തോണ്ട് പോയി ഞങ്ങൾക്കിപ്പം താമസിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ മണ്ണെടുത്തോണ്ട് പോയേക്കുന്നത്. 30-40 അടി താഴ്ചയോളം അവർ മണ്ണെടുത്തിട്ടുണ്ട്. ഞങ്ങൾ മണ്ണെടുക്കുന്ന സമയത്ത് അവരോട് ഞങ്ങൾ പറഞ്ഞതാ ഇങ്ങനെ മണ്ണെടുക്കരുതെന്ന് പറഞ്ഞ്, ന്യായമായിട്ട് രീതിയിലേ മണ്ണെടുക്കാവെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് കേട്ടില്ല. അവസാനം അവർ ഞങ്ങൾ പറഞ്ഞ് ഗുണ്ടകളെ കൊണ്ടുവന്ന് നിരത്തിയിട്ടാണ് ഇവിടുന്ന് മണ്ണെടുത്തോണ്ട് പോയത്. മണ്ണെടുപ്പിനെതിരെ കുടുംബം ജില്ലാ കളക്ടർക്കും കുണ്ടറ പഞ്ചായത്ത് വില്ലേജ് പോലീസ് അധികൃതർക്കും പരാതി നൽകി. നടപടിയുണ്ടായില്ല. മഴ ശക്തി പ്രാപിക്കുന്നതോടെ വീട് പൂർണ്ണമായും തകർന്നു വീഴും എന്നുള്ള ആശങ്കയിലാണ് കുടുംബം. വീടിനും വസ്തുവിനും സംരക്ഷണം ഒരുക്കുന്നതിന് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. മരത്തിൽ നിന്ന് വീണ് ഗൃഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് നെടുങ്കണ്ടം കൽക്കൂന്തലിലെ ഒരു നിർദ്ധന കുടുംബം. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കൽക്കൂന്തൽ സ്വദേശിയായ ഉറൂപ് തടത്തിൽ ബിനോയ് അപകടത്തിൽപ്പെട്ടത്. അരയ്ക്ക് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ട യുവാവ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഇല്ലാതെയായി. കഴിഞ്ഞ സെപ്റ്റംബർ 20 ബിനോയ് ജോലിക്കിടെ മരത്തിൽ നിന്ന് വീണത്. തുടർന്ന് മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. നിലവിൽ കാലുകളുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. തുടർ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ പോലും ആകാത്ത സ്ഥിതിയിലാണ് ഈ കുടുംബം. കൂലിവേല ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത്. വാടകയ്ക്കാണ് താമസം.
12 സെന്റ് ഭൂമി ഇവർക്കുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ അനുയോജ്യമല്ല. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലായിരുന്നു കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ മരത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇത് അരക്കി ചെയ്യപ്പെട്ട് തളർന്നു പോയി. ഇപ്പം ഒരു 12 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, ആ സ്ഥലത്ത് താമസിക്കാൻ പറ്റിയല്ല, വാസയോഗ്യമല്ല. ചിലപ്പോൾ പഞ്ചായത്ത് ലൈഫിന് വീടിനെ അപേക്ഷിച്ചിട്ടുണ്ട്, വീടിന്റെ നടപടികളൊന്നും ആയിട്ടില്ല. മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയിയെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കാമെന്നാണ് ഡോക്ടർമാർ ഉറപ്പു പറയുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മെച്ചപ്പെട്ട ചികിത്സ നൽകാനാകുന്നില്ല. ചെറിയ കുട്ടികളായതിനാൽ ഭാര്യ സിന്ധുവിന് കൂലിവേലയ്ക്ക് പോകാൻ പോലും സാധിക്കില്ല. ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സുമനസ്സുകളുടെ കൈത്താങ്ങുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് 18 നെടുങ്കണ്ടം. സ്വാതന്ത്ര്യസമര സേനാനി AC കണ്ണൻ നായരുടെ ദേശസ്നേഹത്തിന്റെ കഥ പറയുന്ന ദാരുശില്പങ്ങൾ കാണാൻ NCC കേഡറ്റുകളെത്തി. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NCC കേഡറ്റുകളാണ് വീട് സന്ദർശിച്ചത്. ആസാദി കാ അമൃത് ആഘോഷങ്ങളുടെ ഭാഗമായാണ് NCC കേഡറ്റുകൾ സ്വാതന്ത്ര്യസമര സേനാനി AC കണ്ണൻ നായരുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചത്. സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ വീട്. ദാരുശില്പങ്ങളോടൊപ്പം വരച്ചുവെച്ച നിരവധി ചർക്കകളും ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള വരകളും രാജ്യസ്നേഹത്തിന്റെ തെളിവുകളായി ഇന്നും നിലനിൽക്കുന്നു. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ AC കണ്ണൻ നായരുടെ നിർദ്ദേശപ്രകാരം പ്രശസ്ത ശില്പി കണ്ണൻ കേരളവർമ്മനാണ് ദാരുശില്പങ്ങൾ കൊത്തിവച്ചത്. 1930കളിലും 1940കളിലും കേരളത്തിലെ പ്രശസ്ത സ്വാതന്ത്ര്യസമര സേനാനികൾക്കെല്ലാം അഭയകേന്ദ്രമായിരുന്നു പിന്നീട് ഭവനമായി ഉപയോഗിച്ചു വന്ന ഈ പത്തായപുര. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ പ്രധാന കവാടത്തിലെ കട്ടിലയിൽ ഞങ്ങളെ എതിരേറ്റത് കേരളഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും കൊത്തിവെച്ച രൂപങ്ങളായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതീയതയുടെ ഉച്ചനീചത്വങ്ങളെ എതിർക്കുന്ന തരത്തിലുള്ള കൊത്തിവെപ്പുകളും ഞങ്ങൾക്കിവിടെ ദർശിക്കാൻ സാധിച്ചു. മുകളിലത്തെ നിലയിൽ ഇതുപോലെ തന്നെ കെ മഹാത്മാഗാന്ധിയുടെയും അന്നത്തെ നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിരുന്ന ചർക്കയുടെയും കൊത്തിവയ്ക്കലുകളും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. AC കണ്ണൻ നായരുടെ മകൾ KK രാധാറാണിയും പേരമകൻ KK ജയദേവ് വിജയനും കേഡറ്റുകളുമായി സംവദിച്ചു. AC കണ്ണൻ നായരുടെ സമാധി സ്ഥലം വൃത്തിയാക്കിയാണ് കേഡറ്റുകൾ മടങ്ങിയത്. ന്യൂസ് 18 കാസർഗോഡ്. ആനയുടെ ശില്പം നിർമ്മിക്കുന്ന തിരക്കിലാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി സുരേഷ്. ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് ആണ് ആനയുടെ രൂപം സ്ഥാപിക്കുന്നത്. 9.5 അടി വലിപ്പമാണ് ആനയ്ക്കുള്ളത്. മരത്തടിയിൽ ആനയുടെ ശില്പമൊരുക്കുന്നതിൽ മികവ് തെളിയിച്ച ആളാണ് ശ്രീശങ്കരത്തിൽ സുരേഷ്. ഇരിങ്ങൽ സർഗാലയയിൽ സുരേഷ് കൂറ്റൻ ആനയുടെ ശില്പമൊരുക്കുകയാണ്. 1.5 വർഷമായി രാവിലെ 7.5 മണി മുതൽ രാത്രി 8 മണി വരെ നീണ്ടു നിൽക്കുന്നതാണ് നിർമ്മാണം. കുന്നിവാക എന്ന മരത്തടിയിലാണ് ശില്പം നിർമ്മിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ മരമാണ് ഇതിനായി എത്തിച്ചിരിക്കുന്നത്. വലിയ വലിയ പീസ് ഓരോ മരം സ്ക്വയർ ചെയ്ത് ജോയിൻ ചെയ്താണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 9.5 അടിക്ക് മേളിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഏകദേശം ഒരു കേശവൻ്റെയൊക്കെ ലെവലിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. സർഗാലയ കരകൗശല ഗ്രാമത്തിലെ അധികൃതരാണ് കർണാടകത്തിൽ ശില്പനിർമ്മാണത്തിലായിരുന്ന സുരേഷിനെ നാട്ടിലെത്തിച്ചത്. സുരേഷിന് എല്ലാ സൗകര്യവും ഇവർ ഒരുക്കി നൽകി. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ഒരു അഭിമാന പ്രോജക്റ്റാണ്. അതുമാത്രമല്ല സുരേഷ് ഇതിനൊരു ഡെഡിക്കേറ്റഡാണ്. കാരണം രാവിലെ 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 8 മണി വരെയും ഒഴിവില്ലാതെ എല്ലാ ദിവസവും സുരേഷ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകം എത്ര ആന ശില്പങ്ങൾ നിർമ്മിച്ചു എന്നതിന് സുരേഷിന്റെ പക്കൽ കണക്കുകളില്ല. ആനയ്ക്ക് പുറമെ മറ്റ് ശില്പങ്ങളും ഇദ്ദേഹം മരത്തടിയിൽ നിർമ്മിക്കുന്നുണ്ട്. പൂർത്തിയായ ശില്പങ്ങൾ ആനയുടെ രൂപത്തിന്റെ കൃത്യത പുലർത്തുന്നവയാണ്. 2 വർഷം കൂടി കഴിയുമ്പോൾ സുരേഷിന്റെ ഗജവീരൻ സർഗാലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഹരം പകരും. ന്യൂസ് 18 വടകര. സ്കൂളിൽ ലൈബ്രറി തുടങ്ങാൻ വേറിട്ടൊരു മാർഗവുമായി വടകര തിരുവള്ളൂർ ശാന്തിനികേതൻ സ്കൂൾ അധികൃതർ. പ്രമുഖ പ്രസാധകരെത്തിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് അഭ്യുതകാംക്ഷികളുടെ സംഭാവനയാണ് ഇവിടെ ലൈബ്രറി നിറയ്ക്കുക. 10 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകമെത്തിക്കാൻ വിവിധ മാർഗങ്ങളാണ് പലയിടത്തും പരീക്ഷിക്കുന്നത്. പുസ്തക പയറ്റ് ഉൾപ്പെടെ നടത്തി ലൈബ്രറി നിറച്ചവരുണ്ട്. എന്നാൽ വടകര തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മറ്റൊരു മാർഗത്തിലൂടെയാണ് പുസ്തകങ്ങൾ കണ്ടെത്തുന്നത്. വിവിധ പ്രസാധകർ ഒത്തുചേർന്ന് സ്കൂളിൽ 1 ആഴ്ച നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവം സംഘടിപ്പിക്കുകയാണിപ്പോൾ. ഇവിടെ എത്തുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, നാട്ടുകാർ എന്നിങ്ങനെയുള്ളവർ പുസ്തകങ്ങൾ വാങ്ങി സ്കൂൾ അധികൃതരെ ഏൽപ്പിക്കുന്നു.
ഇതിനകം ലൈബ്രറിയിലേക്ക് നൂറുകണക്കിന് പുസ്തകങ്ങളാണ് എത്തിയത്. മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ വലിയ തുകയുടെ പുസ്തകങ്ങൾ തരുന്നു. പൂർവ്വ അധ്യാപകരെല്ലാം തന്നെ വരുന്നു, പുസ്തകങ്ങൾ കൈമാറുന്നു. അങ്ങനെ പ്രത്യേകമായ ഒരു സ്നേഹവും വാത്സല്യവും ഈ സ്കൂളിനോട് കാണിച്ചുകൊണ്ടാണ് ഈ നാട്ടുകാരായാലും വിദ്യാർത്ഥികളായാലും പൂർവ്വ വിദ്യാർത്ഥികളായാലും പൂർവ്വ അധ്യാപകരായാലും ഒക്കെ കാണിക്കുന്നത്. ഇങ്ങനെ പുസ്തകങ്ങൾ എത്തുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികൾ. സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വേണ്ടിയാണ് ലൈബ്രറി ഒരുങ്ങുന്നത്. ഇവിടെ ലക്ഷക്കണക്കിന് രൂപകളുടെ പുസ്തകങ്ങളാണ് ഇവിടെ നമ്മൾ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രസാധകരുടെ ഒരുപാട് രചയിതാക്കളുടെ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വായനയെ വളരെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഇവിടെ വന്ന് അത് വാങ്ങുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു മനോഹരമായ നിമിഷങ്ങളായിരുന്നു ഇത്. 10 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. വിപുലമായ റഫറൻസ് സൗകര്യം ഒരുക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്. പുസ്തകോത്സവവുമായി അനുബന്ധിച്ച് കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 വടകര. 10 മണിപ്പൂക്കളിലൂടെ വരുമാനം നേടുകയാണ് കട്ടപ്പന ഇരട്ടയാർ സ്വദേശിയായ വിദ്യാർത്ഥി. 100-ലേറെ വ്യത്യസ്ത 10 മണിപ്പൂക്കളുടെ ശേഖരവും ഈ BEd വിദ്യാർത്ഥിയുടെ പക്കലുണ്ട്. ഇടുക്കിയിലെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഉദ്യാന കർഷകനായും ഈ യുവകർഷകനെ തിരഞ്ഞെടുത്തു. ലോക്ക്ഡൌൺ കാലത്ത് വീടിന് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതി ഉണ്ടായതോടെയാണ് ക്ലിൻ്റ് എന്ന BEd വിദ്യാർത്ഥി 10 മണിപ്പൂക്കൾ നട്ടുവളർത്താൻ തീരുമാനിച്ചത്. 1-ഉം 2-ഉം ആയി തുടങ്ങിയ 10 മണിപ്പൂക്കൾ 10-ഉം 20-ഉം വ്യത്യസ്ത ഇനങ്ങളായി പെരുകി. മുറ്റത്ത് പൂക്കൾ വിരിയുന്നതിനൊപ്പം ചെടികൾ വിൽക്കാം എന്ന ആശയം കൂടി ക്ലിൻ്റിൻ്റെ മനസ്സിൽ വിരിഞ്ഞു. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയായി ക്ലിൻ്റ് ചെടികളുടെ ഫോട്ടോയൊക്കെ വെച്ച് പരസ്യം ചെയ്തതോടെ ആവശ്യക്കാരും എത്തി. അങ്ങനെ നേരം പോക്കിന് തുടങ്ങിയ ചെടികൃഷി കാര്യമാവുകയും പരീക്ഷണത്തിന് തുടങ്ങിയ ചെടിക്കച്ചവടം പന്തലിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്വദേശിയും വിദേശിയും ഉൾപ്പെടെ 100-ലേറെ വ്യത്യസ്ത 10 മണിപ്പൂക്കളുടെ ശേഖരവും വിപണനവും ക്ലിൻ്റിനുണ്ട്. അതോടൊപ്പം മികച്ച വരുമാനവും. ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം കിട്ടി. അപ്പോൾ ആ ഒഴിവ് സമയങ്ങൾ അങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു ആശയം തോന്നിയിട്ട് അപ്പോൾ നമുക്ക് എന്നാ പുതുമയായിട്ട് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഫേസ്ബുക്കിലൊക്കെയാണ് കൂടുതൽ സമയം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ ചെടികളൊക്കെ വിൽക്കാനായിട്ട് ഇങ്ങനെ ഓൺലൈൻ സെയിലൊക്കെ ഇടക്കം കണ്ടു. നമ്മളങ്ങനെ ആദ്യം 10 മണി ചെടികൾ നമ്മൾ കളക്ട് ചെയ്തു. അപ്പം 10 മണി ആദ്യം നമുക്കൊരു 4 കളറുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല വെറൈറ്റി കളറുകൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് നമ്മൾ ആ കളറുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ ആ കളക്ട് ചെയ്ത് അങ്ങനെ ഒരു 100 കളറോളം നമുക്കായി. തുടക്കത്തിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നും പിന്നീട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ആവശ്യക്കാരെത്തിയതെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് പോലും ആവശ്യക്കാർ ക്ലിൻ്റിനെ തേടിയെത്തുന്നു. ജില്ലയിലെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഉദ്യാന കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട യുവ കർഷകൻ കൂടിയാണ് ക്ലിൻ്റ്. ന്യൂസ് 18 കട്ടപ്പന. ഉടുപ്പിയിലെ ക്ഷേത്രത്തിലേക്കുള്ള ദാരുശില്പങ്ങളിൽ ഇനി കടത്തനാടൻ മേൽവിലാസമുണ്ടാകും. 20-ഓളം ശില്പങ്ങൾ പ്രകൃതിജന്യ ധാതുവർണ്ണങ്ങളിൽ ചാലിച്ചൊരുക്കുകയാണ് 6 കലാകാരന്മാർ. കർണാടകയിലെ ഉടുപ്പി ബാർക്കൂർ ബ്രഹ്മബൈദർ കലാകരടി ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായാണ് 20-ഓളം ദാരുശില്പങ്ങൾ ഒരുക്കുന്നത്. പ്രമുഖ വാസ്തുവിദഗ്ധൻ ഗിരീഷ് ഭട്ടിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്ര നവീകരണം. ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി മൃഗക്കൊഴുപ്പില്ലാത്ത നിറം ചേരണമെന്ന അധികൃതരുടെ ദൃഢനിശ്ചയമാണ് കടത്തനാടൻ ചിത്രകാരന്മാരിൽ എത്തുന്നത്. ഏറാൻമലയിലെ ജഗദീഷിന്റെ നേതൃത്വത്തിലാണ് ദാരുശില്പങ്ങളിൽ നിറം പകരുന്നത്. പ്രകൃതിജന്യ ധാതുവർണ്ണങ്ങളായ ചായില്യം, മനയോല, താളകം, കട്ടനീലം, കരി, മരക്കറകൾ, ഭസ്മം തുടങ്ങിയവ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരച്ച് നിറം നൽകിയത്. ഈ ക്ഷേത്രത്തിൽ 20-ഓളം ദാരുശില്പങ്ങളാണ് ഞങ്ങൾ നവീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 20-ഓളം ദാരുശില്പങ്ങൾ 1.5 അടി മുതൽ 6 അടി വരെയുള്ള വിവിധ വലുപ്പത്തിലുള്ള ദാരുശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ പാരമ്പര്യ ചിത്രരചനാ രീതിയിലുള്ള ഈ ദാരുശില്പ വർണ്ണനം, അതായത് പ്രകൃതിജന്യ ചായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ശില്പങ്ങൾക്ക് നിറം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ 6 പേരിൽ അർപ്പിച്ചിട്ടുള്ള ഈ ഉത്തരവാദിത്തം. 500 വർഷത്തിലേറെ പഴക്കമുള്ള തുളുനാടൻ ക്ഷേത്രത്തിൽ തങ്ങളുടെ കലാവൈദഗ്ധ്യം ചേർക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഈ ചിത്രകാരന്മാരിലുണ്ട്. ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ പ്രാവീണ്യം തെളിയിച്ച ചിത്രകാരന്മാരാണ് ഈ 6 പേരും. ബിജോയി കരേതയിൽ, ഷിബുരാജ് മലയിൽ, ജയചന്ദ്രൻ കുനിയിൽ, രഞ്ജിത് ഭാസ്കരൻ എന്നിവരും ബംഗളൂരു സ്വദേശി മുത്തുരാജ് ബേഗൂറും ആഴ്ചകളായി ഇതിന്റെ പ്രവർത്തനത്തിലാണ്. ന്യൂസ് 18 വടകര.
40 രാജ്യങ്ങളുടെ കറൻസികളുടെ പേരുകൾ വെറും 40 സെക്കൻഡുകൾ കൊണ്ട് പറഞ്ഞു താരമായിരിക്കുകയാണ് 4 വയസ്സുകാരിയായ ഷെൻസ. മലപ്പുറം ആലനല്ലൂർ സ്വദേശിയായ ഈ കൊച്ചുമിടുക്കിക്ക് ഓർമ്മശക്തി അടിസ്ഥാനമാക്കി ഇന്ത്യൻ വേൾഡ് റെക്കോർഡിൽ ഇടം ലഭിച്ചിരിക്കുകയാണ്. നാലു വയസ്സുകാരി ഷെൻസയ്ക്ക് 40 രാജ്യങ്ങളുടെ കറൻസികളുടെ പേര് പറയാൻ വെറും 40 മിനിറ്റ് മാത്രം മതി. 80 രാജ്യങ്ങളുടെ പതാക, രാഷ്ട്രപതിമാർ, മുഖ്യമന്ത്രി, ശാസ്ത്രജ്ഞന്മാർ എന്നിവരുടെ പേരുകളും നിമിഷ നേരം കൊണ്ടാണ് ഷെൻസ പറഞ്ഞു തീർക്കുന്നത്. രൂപ സൗദി അറേബ്യ, റിയൽ അമേരിക്ക, ഡോളർ കുവൈറ്റ്, ദിനാർ ഖത്തർ, റിയൽ ബഹ്റൈൻ, ദിനാർ ഒമാൻ, റിയൽ സിംഗപ്പൂർ, ഡോളർ മലേഷ്യ, റിങ്കിറ്റ് സൗത്ത് ആഫ്രിക്ക, ഫ്രാഞ്ച് ജർമ്മനി, യൂറോ യുകെ, പൗണ്ട് അർജന്റീന, പൈസ ഓസ്ട്രേലിയ, ഓസ്ട്രേലിയ ബ്രസീൽ, റിയൽ റഷ്യ, റൂബിൾ ചൈന, യുവാൻ പാകിസ്ഥാൻ, യുബ ഫ്രാൻസ്, യൂറോ. ഞാൻ പി എസ് സിക്ക് പഠിക്കുമ്പോൾ ഓരോ ഇങ്ങനെ മുഖ്യമന്ത്രിമാർ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ ചില ചില വാക്കുകൾ അവരങ്ങനെ അവളങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഓരോ അതിൻ്റെയൊക്കെ ഓരോ ചാർട്ട് പിക്ചർ ചാർട്ടുകൾ വാങ്ങിച്ചിട്ട് അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. ഇപ്പം അതൊക്കെ പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും മുഖ്യമന്ത്രിമാരും കേരളത്തിലെ ജില്ലകൾ, ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ അതൊക്കെ ഇപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ വയ്ക്കും. പിന്നെ ഫ്ളാഗ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു 80 രാജ്യങ്ങളുടെ ഫ്ളാഗ്സ് ഏതാന്ന് പറയും. മാതാവ് ഷാക്കിറ പി എസ് സിക്ക് പഠിക്കുമ്പോൾ ഷെൻസ എല്ലാം കേട്ടിരിക്കും. പെട്ടെന്ന് എല്ലാം മനഃപ്പാഠമാക്കാനുള്ള ഷെൻസയുടെ കഴിവ് ഇങ്ങനെയാണ് വീട്ടുകാർ മനസ്സിലാക്കിയത്. പ്രവാസിയായ പിതാവിന്റെ പിന്തുണയും ഷെൻസയ്ക്ക് പ്രചോദനമാണ്. ന്യൂസ് 18 തിരൂർ. കുന്നിക്കോട് ഏരിയ ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് തുടക്കമായി. വെട്ടിക്കവല സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് കലാജാഥ. ജില്ലാ കൺവീനർ എസ് ശിവശങ്കരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. അജിത് തട്ടാമല, സിദ്ദിഖ് കുന്നിക്കോട്, ദേവിക, അനാമിക കുണ്ടറ, സംഗീത് കൊട്ടിയം എന്നിവരുടെ നേതൃത്വത്തിലാണ് 25 കുട്ടികൾക്ക് പരിശീലനം നടത്തിയത്. NCP നവാഗത സംഗമം കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നടന്നു. ഡോക്ടർ ഫൗസിയ ഖാൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ ജനറൽ സെക്രട്ടറി TP പീതാംബരൻ മാസ്റ്റർ, ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ, തോമസ് കെ തോമസ് MLA, ദേശീയ സെക്രട്ടറി ജോസ് മോൻ കോട്ടയം എന്നിവർ സംസാരിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വരുന്നവർക്കു വേണ്ടിയാണ് സംഗമം സംഘടിപ്പിച്ചത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.